back to Karimashi family. Hello, Karimashi family. Swagadam. Now, in this video, I will tell you about the kiddie and Sando Shaitan. What do you think? We are shopping. We are online shopping. We are doing shopping. We are offering offer. We are offering all the cash. 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 We are offering all the അപ്പോൾ ഈ മെയിൽ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഒരു ദാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നീല കളറിലെ ലിങ്ക് ഉണ്ടോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയാ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും വീണ്ടും കൂപ്പൺ ബാറ്റ്സിന്റെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ഓക്കേ അപ്പോഴാണ് ആ ഒരു സൈനിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക മുകളിൽ ദമഞ്ജു ഗോപാൽ എന്നുള്ള ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് ശേഷം നിങ്ങൾ ഈ കൂപ്പൺ ബാറ്റ്സിന്റെ സൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് എന്താണ് ബ്യൂട്ടി ഹെൽത്ത് ക്ലോത്തിങ് ഫാഷൻ പിന്നെ എന്താണ് ഇലക്ട്രോണിക്സ് ബുക്സ് ഈവൻ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ പോലും നമുക്ക് ഈ കൂപ്പൺ ബൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും ഓക്കെ അപ്പൊ ഈ ക്യാഷ് ബാക്ക് കൂപ്പൺ ബൈറ്റ്സിന്റെ സൈറ്റിലാണ് കൂപ്പൺ ബൈറ്റ്സിന്റെ കാർട്ടിലാണ് വന്ന് കിടക്കുക അത് ഒരു 30 to 60 ഡേയ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് തിരിച്ചു വരും ഞാനിപ്പോ ഇതാ എടുക്കാൻ പോകുന്നത് ഷയവയുടെ കൂപ്പൺ ആണ് ഷയവയുടെ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതാ കണ്ടോ കൂപ്പൺ ബൈറ്റ്സ് ക്യാഷ് ബാക്ക് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും 400 രൂപ വരെ ക്യാഷ് ബാക്ക് ഉണ്ട് അങ്ങനെ താഴെ നോക്കുമ്പോഴേക്കും കൂപ്പൺ കോഡ് കണ്ടോ ഈ കൂപ്പൺ കോഡ് നമ്മൾ സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക എന്നിട്ടാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് ദാ ഞാനിപ്പോൾ ഷയവയുടെ ഇത് ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് പാൻറ്റീസ് എടുത്തിടുകയാണ് നോർമൽ ഏതൊരു സൈറ്റിൽ ചെയ്യുന്ന പോലെ ഇഷ്ടമുള്ള പാൻറ്റീസ് എടുക്കുക നേരെ കാർട്ടിലേക്ക് ഇടുക അതിനുശേഷം നമ്മുടെ ഷിപ്പിംഗ് അഡ്രസ്സൊക്കെ കൊടുക്കുക ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലെവലിലാണ് നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നത് ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ക്യാഷ് ബാക്കിൻ്റെ ആ ഒരു കൂപ്പൺ കണ്ടോ കൂപ്പൺ എന്നുള്ളത് അവിടെ ആ ഒരു കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുക അപ്പൊ തിരിച്ച് അത്രയും ക്യാഷ് ബാക്ക് നമ്മുടെ ഈ ഒരു കൂപ്പൺ ബൈറ്റ്സിന്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കും ഒരു 30 ഡേയ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകും ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ ഒരു കാര്യം കിട്ടുക എന്നുള്ളത് ഇനി ഞാൻ ഇതുവഴി ഷയവയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ലോഞ്ചറി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് പാകമുള്ളതാണോ എന്തൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ നമുക്ക് കാണണ്ടേ ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ അപ്പൊ നമുക്കത് പിന്നെ അത് വാങ്ങിച്ചത് ഹിറ്റ് ആണോ മിസ്സാണോ എന്താന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ നോക്കിയേക്കാം അല്ലേ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്റെ ഒരു ഫേവറേറ്റ് കളർ ഈവൻ നമ്മുടെ ഉള്ളിലിരുന്നത് വരെ നമുക്ക് ഇഷ്ടമുള്ള കളർ ആണെങ്കിൽ കുഴപ്പമുണ്ടോ ഇല്ല നമുക്ക് ഇഷ്ടമുള്ള കളർ അല്ലേ അല്ലേ അപ്പൊ അതെ ഫസ്റ്റ് ജാങ്ക ഞാനൊരു യെല്ലോ കളറാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതൊരു ഫുൾ കവറേജ് ബ്രായാണോ കേട്ടോ ഫുൾ കവറേജ് ആണ്
പിന്നെ ഇത് ഡെയിലി വെയർ, അതായത് നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. എസ്പെഷ്യലി ഇപ്പോൾ ഈ സമ്മർ ടൈമിലും ഈവൻ നമ്മുടെ മഴക്കാലത്താണെങ്കിലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, നല്ല ഫുൾ കവറേജുമാണ്. ഓക്കെ, ഒരുപാട് നമ്മളെ ഷോൾഡർ അങ്ങനെ പെയിൻ ഒന്നും വരത്തൊന്നുമില്ല. ഓക്കെ, 34D ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ബ്രാ എങ്ങനെ സെലക്ട് ചെയ്യാനുള്ള വീഡിയോ കിട്ടിട്ടുണ്ട്, അപ്പോൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സൈസ് അറിയാമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ 34D ഇത് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇത് ആണ് ഫസ്റ്റ് പെർച്ചേസ് എന്റെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. ഓക്കെ, നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ്, അതാണ് ഫസ്റ്റ്. സെക്കൻഡ് വൺ ഇതുപോലെ തന്നെയാണ്, എല്ലാം ഞാൻ ഫുൾ കവറേജ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഫുൾ കവറേജ് എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്, ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ സെലക്ട് ചെയ്തത്. അടുത്തത് സെക്കൻഡ് വൺ ഇതാണ്, ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, നല്ല കോട്ടൺ, കിഡിലൻ കോട്ടൺ ആണ് കേട്ടോ. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഫുൾ കവറേജ് കപ്പുമാണ്, കണ്ടോ. ഇത്രയും നമ്മളുടെ ആ ഒരു ഫുൾ കവറേജും ചെയ്യുന്നുണ്ട്, കാരണം നമ്മുടെ ബസ്റ്റ് വലുതാവുമ്പോൾ കവറേജ് ഫുൾ ആയിട്ടുള്ളതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, പിന്നെ ഈവൻ ഈ ഒരു ബാൻഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റേഡി ആയിട്ടുള്ള ബാൻഡ് ആണ്, നല്ല രീതിയിൽ തന്നെ നമുക്ക് സപ്പോർട്ടും കിട്ടുന്ന ഒരാളാണ്. പിന്നെ ഇത് ഒരുപാട് അങ്ങനെ കുറച്ചൊരു ചെറുതായിട്ടൊന്ന് ചെറിയതാക്കി കാണിക്കുന്ന ഒരു ടൈപ്പാണ് ഇതെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇട്ടതിന് ശേഷം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഈവൻ ഈ ഒരു പ്രിന്റും എനിക്ക് നന്നായിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ ഈ ഒരു ഇത് തന്നെ, കളറ് ഡിഫറെന്റ് ആയിട്ട് എടുത്തതേ ഉള്ളൂ, സെയിം തന്നെ പാറ്റേൺ ആണ്. ഓക്കെ, കണ്ടോ, സെയിം പാറ്റേൺ ആണ്. ഇതിന്റെ എല്ലാം ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കിഡിലൻ സോഫ്റ്റ് ആൻഡ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ക്ലോത്ത് ആണിത്. അപ്പൊ ഇതാണ് തേർഡ് വൺ, ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല എന്താണ്, സോഫ്റ്റ് ആണ് മെറ്റീരിയൽ, അത് മാത്രമല്ല നന്നായിട്ട് ഫുൾ കവറേജും ഉണ്ട് ഈ ഒരു പോർഷന്. പിന്നെ അത്യാവശ്യം ഇവിടെ വയേർഡ് അല്ല, പക്ഷെ സ്റ്റിൽ ഒരു കവറിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഒരു ചെറിയൊരു എന്താ ബാക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ജസ്റ്റ് ഒരു സപ്പോർട്ട് പോലെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് തേർഡ് വൺ. ഇനി ഇതൊന്നും ഞാൻ വയേർഡ് വാങ്ങിച്ചതാണ്. വയേർഡ് എന്ന് പറയുമ്പോൾ താഴെ കണ്ടോ, ഇതാ ഇതൊരു വയറ്, ശരിക്കും വയറ് വെച്ചതുപോലെ തന്നെയാണ്. അതായത് കുറച്ചൊരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഇവിടെ വെച്ചിട്ടുണ്ട്, കാരണം ബ്രസ്റ്റിന് കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ബനിയൻ ക്ലോത്ത് കൊണ്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത്. അത് മാത്രമല്ല, അത്യാവശ്യം നല്ല ഫുൾ കവറേജും ഇത് തരുന്നുണ്ട് കേട്ടോ, ഈ ഒരു പെർട്ടിക്കുലർ ബ്ര. പിന്നെന്താണ്, ഈ ഒരു ലൈനും ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു വള്ളിയും നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഒരു വള്ളിയാണ്. അപ്പൊ ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടും ഇത് തരുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം ഈ ശയ്യവേല മിക്കപ്പോഴും അതായത് കോംബോ ഓഫേഴ്സ് ഉണ്ട്, അങ്ങനെ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഈ ഒരു ഓഫർ എന്നുള്ള രീതിയിൽ തന്നെ വാങ്ങിച്ചതാണ്. എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ള നാളിലും ഞാൻ ശരിക്കും എന്താ പറയണത്, ഒരു ട്രയൽ എന്ന രീതിയിൽ മിസ് വാങ്ങിച്ചതാണ്, ശരിയാകും ഇല്ലേ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ ഒന്നോ രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒന്ന് രണ്ടെണ്ണം എനിക്ക് കറക്റ്റ് ആയില്ല, ഈവൻ അത് 34D ആണെങ്കിൽ കൂടി. ഓക്കെ, അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം എന്ന് പറയുന്നത്, ആദ്യത്തേത് ദാ ഈ ഒരു മോഡലാണ്. ചെറിയതായിട്ട് ഒരു പാഡിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ, ഒരുപാട് പാഡിംഗ് ഇല്ല, ചെറിയതായിട്ടൊരു പാഡിംഗ്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കോട്ടൺ അല്ല, ഇതിന്റെ മെറ്റീരിയൽ എന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വലിയുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഇത് ഫുൾ കവറേജ് അല്ല ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്, 3/4 കവറേജ് ആണ്. പിന്നെ എപ്പോഴും കുറച്ച് ഹെവി ബെസ്റ്റ് ആയിട്ടുള്ളവർ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒരുപാട് അടുപ്പിച്ച്, ഈ നടുക്കുള്ള ഭാഗം ഒരുപാട് ഇങ്ങനെ അടുപ്പിച്ചിട്ടുള്ളത് വാങ്ങിക്കാതിരിക്കുക, കാരണം എന്താണ് ആ ഒരു ഷേപ്പ് എനിക്ക് മിസ് ആവും എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചൊരു ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഷേപ്പും ഈ ഒരു ബ്രാ തരുന്നുണ്ട്, സപ്പോർട്ടും ഇത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബാക്കിലത്തെ ഈ സ്ട്രാപ്പ് ആണെങ്കിലും ആവശ്യത്തിന് നല്ല വീതിയുള്ള സ്ട്രാപ്പുമാണ്. സോ ഓൾ ടുഗദർ എനിക്ക് ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ, അത്യാവശ്യം നല്ല സപ്പോർട്ടും ഇത് തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ സാധാരണ ബ്രായില് നിങ്ങളിപ്പോ 34D ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 34E വാങ്ങിക്കാം. ഒരു കപ്പ് സൈസ് നിങ്ങൾക്ക് അപ്പ് വാങ്ങിക്കാം കേട്ടോ, ഇനി കാണിക്കുന്ന എല്ലാത്തിലും കപ്പ് സൈസ് നിങ്ങൾക്ക് അപ്പ് കുറച്ച് ഒരെണ്ണം കൂടുതൽ വാങ്ങിക്കാം. ഈ ഒരു ബാൻഡ് സൈസ് അല്ല, ഈ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്, ഈ കപ്പിന്റെ സൈസ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വാങ്ങിക്കാം. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഇതിലുള്ളത്. ഇനി അടുത്തത് ദാ വേറൊരു പേർപ്പിൾ കളറാണ്, ഇത് എനിക്ക് കുഴപ്പമില്ല, ഇതും ഫുൾ കവറേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 3/4 കവറേജ് ആണിത്, ബട്ട് സ്റ്റിൽ നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതും എനിക്ക് എന്താ പറയാനുള്ളത്, ദാ ചെറിയൊരു മുത്തക്കിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കുഴപ്പമില്ല, ഹെവി ബെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു ഒരു കപ്പ് സൈപ്പ്, അപ്പൊ നിങ്ങൾ സി കപ്പ് ആണെങ്കിൽ D വാങ്ങിക്കുക, D ആണെങ്കിൽ E വാങ്ങിക്കുക,
വാങ്ങിക്കുക, ഈ ആണെങ്കിൽ എഫ് വാങ്ങിക്കുക. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ കുറച്ചൊരു പാഡഡ് ഇങ്ങനത്തെ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് സൈസ് എക്സ്ട്രാ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രോഡക്റ്റ്. ഇത് രണ്ടുമാണോ എനിക്ക് ഈ ഒരു റേഞ്ചിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനി ഞാൻ വളരെ എനിക്ക് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്, പക്ഷെ എനിക്കിത് കറക്റ്റ് അല്ല. കാരണം കപ്പ് സൈസ് ഡി ആണെങ്കിൽ കൂടി ഭയങ്കര ചെറുതാണിത്. അപ്പോൾ ഇതൊരു ഫുൾ കവറേജ് ആയിട്ടല്ല കാണുന്നത്, എന്നാലും ഞാൻ പറയാണ് കപ്പ് സൈസ് ഇത്ര ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കപ്പ് സൈസ് അപ്പായിട്ടുള്ളത് വാങ്ങിക്കുക കേട്ടോ. പക്ഷെ ഇത് കാണാൻ നോക്കൂ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടി. കണ്ട, അപ്പോ ഇത് കണ്ടോ, ഇത് എന്റെ കളർ കോമ്പിനേഷൻ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. നല്ലൊരു ഫാൻസി ടൈപ്പും ബ്രായും കൂടിയാണ് കേട്ടോ. ഇതും ഇതെന്താണ്, ചെറിയൊരു പാഡഡ് ആണ്. പക്ഷെ ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ള ഒരു പാഡഡ് ഇടാൻ പാടില്ല എന്നല്ല, കാരണം ചെറിയൊരു പാഡ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് നല്ല ഷേപ്പ് എന്തായാലും ബ്രസ്റ്റിന് തരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ബാക്കിൽ കണ്ടോ നല്ല ഭംഗിയാണ്, കാരണം ഒരു എന്താണ് ഒരു ഫാൻസി ബ്രായാണിത്. പിന്നെ ഇത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യുകയും ചെയ്യാം, ഇതിങ്ങനെ ഊരിയെടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഒരു കപ്പ് സൈസ് ഞാൻ രണ്ട് കപ്പ് സൈസ് അപ്പ് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആകുമായിരുന്നു. ഓക്കെ, പക്ഷെ ഓൾ ടുഗദർ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാനുള്ള ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ലാസ്റ്റ് വൺ ആണ്, ലാസ്റ്റ് വൺ ഇതിന്റെയും ഒരു പ്രശ്നം ഇത് തന്നെയാണ്, കപ്പ് സൈസ്. പക്ഷെ ഇത് നോക്കൂ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടി. ശരിക്കും ഇത്രയും ഒരു നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ ശരിക്കും ഒരു കോംബോ ഓഫറിലൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര നല്ലതല്ലേ അല്ലേ. എനിക്ക് തോന്നുന്നു എല്ലാം കൂടി എനിക്ക് ഇത്രയും ബ്രാ വാങ്ങിച്ചിട്ട് 2000 rupees ആയിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു കിടിലൻ ഓഫർ ആയിട്ട് തന്നെ എനിക്കത് തോന്നി. ഓക്കെ, അപ്പോൾ കണ്ടോ ഇതാ, ഇത് അടുത്തതാണ്. ഇതും നല്ല ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു ബ്രാ. നല്ല സോഫ്റ്റ് ആണ്. ഇതും കണ്ട ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഒരു ഇച്ചിരിയും കൂടി ഒരു എക്സ്ട്രാ കപ്പ് ഇവിടെ, സോറി, ഇത്തിരിയും കൂടി എക്സ്ട്രാ അവര് സപ്പോർട്ടിന് വേണ്ടിയിട്ട് പാഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കപ്പ് സൈസ് ഒരു രണ്ട് കപ്പ് സൈസ് എക്സ്ട്രാ വാങ്ങിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ഇങ്ങനത്തെ ഒരു ഇതിൽ കേട്ടോ. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഷയവേല്, നിങ്ങൾ മിക്കപ്പോഴും നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓഫേഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവര് ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ അവര് എന്താ പറയണത് ഒരു വിട്ടുവീഴ്ച അവർ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ അപ്പോ നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ഒരു സൈറ്റില് നിങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ കൂപ്പൺ ബാറ്റ്സിൽ കൂടി നോക്കുക. കാരണം എന്താണ് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. ഓക്കെ, പിന്നെ കൂപ്പൺ വൈസിൽ എങ്ങനെയാണ് കയറേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നല്ല വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.